യുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ബൈബിൾ കൊടു കൊണ്ടുവന്നിട്ടുള്ളവരെ അതെടുക്കാം നമ്മൾ ഒരു ബൈബിൾ പഠനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വചനം മനസ്സിലാക്കി വചനത്തിന്റെ അർത്ഥങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ സമയം ചെലവഴിക്കുക ഹാല ലൂയ്യാം വളരെ ഉയർത്തി പറഞ്ഞ ഹാല ലൂയാ ശക്തമായി പറഞ്ഞ ഹാലൂയ്യ ഒരിക്കൽ കൂടെ സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് നമുക്കൊന്നേറ്റ് പറയാം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തെ നോക്കിയ യേശുവിനെ നോക്കിയ ഒരു മനുഷ്യന്റെ സംഭവത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ് ആ മനുഷ്യന്റെ പേരാണ് സക്കേവൂസ് പത്തൊമ്പതാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് യേശു ജെറീകോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു യേശുവിൻ്റെ ജെറിക്കോ യാത്രയിലെ അനേകമനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായി അനേകർക്ക് യേശുവിനെ അനുഭവിക്കാൻ സാധിച്ച ഒരു നിമിഷമാണ് ഈ ജെറിക്കോയിലൂടെ അവിടെ നിന്ന് കടന്നുപോയ സമയങ്ങൾ അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരു മനുഷ്യണ്ടായിരുന്നു നമ്മൾ ഒത്തിരിയേറെ കേട്ടിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് ഈ ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നുള്ള ഒരു സത്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും നമ്മൾ ദൈവത്തെങ്കിലേക്ക് നോക്കുവാനും അവിടുത്തെ പ്രകാശത്താൽ നമ്മൾ നിറയുന്നതിന് വേണ്ടിയിട്ടാണ് ഹാല ലൂയ്യാം അവർക്ക് പറഞ്ഞ ഹാല ലൂയ്യ ശക്തമായി പറഞ്ഞ ഹാലിലൂയ്യ ഹാല ലൂയ്യ അപ്പോൾ സക്കേവൂസിനെ കുറിച്ച് വചനം എങ്ങനെയാണ് പറയുന്നത് അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു ഇപ്പൊ ഇംഗ്ലീഷ് ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ചീഫ് എമംഗ് ടാക്സ് കളക്ടേഴ്സ് എന്നാണ് പറയുന്നത് അതായത് ചുങ്കം ഭരിക്കുന്നവരുടെ നികുതി ഭരിക്കുന്നവരുടെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരിൽ വലിയ ഉദ്യോഗസ്ഥനാണ് ആരെ സക്കേവൂസ് അപ്പോൾ ആള് നിസ്സാരക്കാരനല്ല ചില്ലറക്കാരനല്ല വലിയ ഉദ്യോഗസ്ഥരാണ് അതുമാത്രമല്ല നാട്ടിലെ വലിയ ധനികനുമായിരുന്നു ഹാലലൂയ ഹാലലൂയ്യ പ്രിയപ്പെട്ടവരെ ഈ ചുങ്കം പിരിവുകാരെ ഇസ്രായേൽ ജനം വളരെ അവജ്ഞതയോടെയാണ് കണ്ടിരുന്നത് കാരണം ഇവര് യഹൂദിൽ നിന്ന് ചുങ്കം പിരിച്ച് റോമ രാജാവിന് കൊണ്ടു കൊടുക്കുകയായിരുന്നു റോമിലെ രാജാവിന് കൊണ്ടു കൊടുക്കുകയാണ് സീസണിനെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പണമെല്ലാം ഈ ആളുകളെ പിഴിഞ്ഞ് പറ്റിച്ച് കൈക്കൂലി വാങ്ങി ഇതെല്ലാം ഒരു കുറേ സ്വന്തമാക്കി കുറെ ഒക്കെ അവരെ സീസറിന് കൊണ്ടു കൊടുക്കും അപ്പൊ അതുകൊണ്ട് ജനത്തിന് അവരിഷ്ടമില്ലായിരുന്നു ഹാലലൂയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ ചുങ്കക്കാരെ ജനം കൂട്ടിയിരുന്നത് പാപികളുടെ കൂടെയാണ് അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത് ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനാണെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് കാരണം ചുങ്കക്കാരെ ജനത്തിന് വെറുപ്പായിരുന്നു അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഹാലലൂയ്യാം ഹാലലൂയ ഹാലൂയ അപ്പോൾ അങ്ങനെയൊരു മനുഷ്യനാണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് യേശുവിലേക്ക് തിരിയാൻ സാധിക്കും ഹാലലൂയ അവർക്ക് പറഞ്ഞ ഹാലലൂയ ഹാലൂയ പശ്ചാത്താപം എന്നതിനെ ഗ്രീക്കിലെ പറയുന്ന വാക്ക് മെത്തനോയ്യ എന്നാണ് മെത്തനോയ്യ മെത്തനോയ്യ ആണ് മനസ്താപം പശ്ചാത്താപം എന്നൊക്കെ നമ്മൾ തർജ്ജ തർജമ ചെയ്തിരിക്കുന്ന വാക്ക് ആ വാക്കിന്റെ എന്ന് പറയുന്നത് നിൽക്കുന്നിടത്ത് നിന്ന് തിരിയുക നിൽക്കുന്നിടത്തു നിന്ന് തിരിയുക നീ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ നീ എവിടെ തന്നെ നിൽക്കുന്ന അവിടെ നിന്ന് തിരിഞ്ഞ് യേശുവിലേക്ക് നോക്കുക ഹാലലുയാർക്ക് പറഞ്ഞ ഹാലലൂയ ിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിന് എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ പാപകരമായ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവരാണെങ്കിലും നമുക്ക് സമ്പത്തില്ലെങ്കിലും നമുക്ക് കഷ്ടപ്പാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ദാരിദ്ര്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നിൽക്കുന്നിടത്തുനിന്ന് യേശുവിലേക്ക് നോക്കുവാനായിട്ട് കർത്താവ് എന്ന വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഹാല ലൂയ്യ വരത ഉയർത്തി പറഞ്ഞ ഹാല ലൂയ ശക്തമായിട്ട് പറഞ്ഞ ഹാല ലൂയ്യ ഹാല ലൂയ നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ അവിടെ നിന്ന് യേശുവിലേക്ക് തിരിയുക അപ്പോൾ ഈ സഖ്യൂസ് അവൻ അവന് ഒരു വലിയ ഒരാഗ്രഹം യേശു ആരാണെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈ ഒരു ചിന്തയാണ് ആ യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു ഹാല ലൂയ ഹാല ലൂയ യേശുവിനെ നമ്മൾ രുചിച്ചറിയുക സങ്കീർത്തനം മുപ്പത്തിനാല് എട്ട് അവൻ എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ ഹാലലൂയ ഹാലൂയ്യ അപ്പോൾ യേശു ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിച്ച് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ആഗ്രഹിച്ച് യേശു ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത് ഹാലലൂയാം ഹാലലൂയ്യാം പ്രിയപ്പെട്ടവരെ യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ യേശു ഉത്തിതനായ ശേഷം അവിടുന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഈ പതിനൊന്ന് ശിഷ്യന്മാരുടെ കൂടെ ആരുണ്ടായിരുന്നില്ല തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ശിഷ്യന്മാര് തോമാസ് ലീഹ വന്നപ്പോൾ തോമാസ് ലീഹയോട് പറഞ്ഞു തോമസേ ഞങ്ങൾ യേശുവിനെ കണ്ടു ഞങ്ങൾ യേശുവിനെ കണ്ടു അപ്പോൾ തോമസ് എന്ന് പറഞ്ഞു നിങ്ങൾ യേശുവിനെ കണ്ടതൊക്കെ ശരി പക്ഷേ ഞാൻ അവനെ കാണാതെ ഞാൻ അവന് വിശ്വസിക്കുകയില്ല ഹാലലൂയാം ഹാലലൂയാം അതുകൊണ്ട് തോമസ് രീഹ പ്രഖ്യാപിച്ചു കേട്ടറിഞ്ഞ വിശ്വാസത്തിൽ എൻ്റെ ജീവിതം അടിസ്ഥാനമിടാൻ ഞാൻ തയ്യാറല്ല എനിക്കവനെ കാണണം അവൻ്റെ കൈകളിലെ അവൻ്റെ കൈപ്പത്തിയിലെ ആണിപ്പഴുതുകൾ എനിക്ക് കാണണം അവൻ്റെ വിലാവിൽ എനിക്ക് കൈവയ്ക്കണം അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇതാണ് തൊട്ടറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം എന്ന് പറയുന്നത് ഇതായിരുന്നു തോമസ് ലീഹായെ ഈ അന്ന് അറിയപ്പെട്ടിരുന്നതിൽ ഏറ്റവും അഖലയായിരുന്ന ഭാരതത്തിലേക്ക് ക്ലേശങ്ങൾ സഹിച്ച് ഒരു അഞ്ച് ആറ് മാസം എടുത്ത യാത്രയാണെന്ന് പറയുന്നത് കേരളത്തിലേക്കുള്ള കപ്പൽ യാത്ര ഏഴ് മാസം എടുത്തൊരു യാത്രയാണ് ആ യാത്രയിലെ ഒരുപാട് ക്ലേശങ്ങൾ ഇന്നത്തെ പോലെ യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവിടെ ഈ തോമസ് തോമാസ്നീഹ കടലിലൂടെ കാതങ്ങൾ താണ്ടി കേരളത്തിൽ കേരളത്തിലെത്തിച്ചേരാനായിട്ട് ഇടയായത് ആ ഒരു വലിയ തീഷ്ണതയ്ക്ക് കാരണം തൊട്ടറിഞ്ഞ വിശ്വാസമാണ് ഹാലലൂയ്യ ഹാലലൂയ്യ യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിൽ യോഹന്നാൻ സ്നേഹ പറയുന്നുണ്ട് ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഹലലൂയ ഹലലൂയ ആദ്യ മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനം കണ്ടതാണ് തൊട്ടതാണ് കേട്ടതാണ് ആ വചനം ശക്തമാണ് ഹാലൂയ്യ ഹാലൂയ്യ ഹലൂയ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ജെറുസലേം വചന കൂടാരത്തിലെ ഈ വെള്ളിയാഴ്ച ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു ആരാണെന്ന് അനുഭവിച്ചറിയണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടത് ഹാലലൂയ ഹാലൂയ്യ ഹലൂയ്യ ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന് ഒരു കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ യേശുവിൻ്റെ സമാധാനം ലഭിക്കുന്നതിനായിരിക്കാം ഒരുപക്ഷെ ഒരു രോഗശാന്തി വന്നിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ വന്നിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ കടബാധ്യത മാറാൻ വേണ്ടി വന്നിട്ടുള്ളവരായിരിക്കാം പ്രിയപ്പെട്ടവരെ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിനെ രുചിച്ചറിയുക എന്നുള്ളതാണ് ഹാലലൂയ ഒന്ന് ശക്തമായിട്ട് പറഞ്ഞ് ഹാല ലൂയ ശക്തമായി പറഞ്ഞ ഹാലലൂയ വലതര ഉയർത്തി പറഞ്ഞ ഹാലലൂയ പ്രിയപ്പെട്ടവരെ സൗഖ്യമോ കടബാധിത മാറലോ കഷ്ടപ്പാട് മാറലോ അല്ല പ്രധാനം യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് യേശുവിനെ തൊടുക എന്നുള്ളതാണ് യേശുവിനെ കാണുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ വിശ്വാസത്തിനെ അടിസ്ഥാനമായിരിക്കുന്നത് തോമാസ് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ അവനെ കാണാതെ ഞാൻ ഞാനവൻ്റെ കൈകളിൽ വിരൽ വെക്കാതെ അവൻ്റെ വിലാവിലൊന്നും തൊടാതെ ഞാൻ വിശ്വസിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ദൈവാനുഭവത്തിനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകണം ഈ ദൈവാനുഭവത്തിനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകണം യേശു ക്രിസ്തു എന്ന ആ യേശു ക്രിസ്തു എന്ന വ്യക്തി യേശു ക്രിസ്തു ദൈവപുത്രനായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണെന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവനാണെന്നും എനിക്കൊരു ദൈവാനുഭവം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നവരൊക്കെ എന്ന് കൈബോക്കിയെ എനിക്കൊരു ദൈവാനുഭവം സാധ്യമാണെന്ന് വിശ്വസിച്ച് ഏറ്റു പറയുന്നവർക്ക് കൈപ്പൊക്കിയെ നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ഉയർത്തി ഒന്ന് സൂചിച്ച് പ്രാർത്ഥിക്കാനായി ഇരു കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ ഒന്ന് സ്തുതിക്കട്ടെ യേശുവിനെ കാരണമുള്ള ആഗ്രഹത്തോട് സ്തുധിക്കട്ടെ ഈ ശക്കേ ഊസനുണ്ടായി ആഗ്രഹം പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒന്ന് ഉറക്കെ സൂചിച്ച് പ്രാർത്ഥിക്കാം വലിയ ആഗ്രഹത്തോടെ കർത്താവ് എനിക്കൊന്ന് അങ്ങേ കാണണം ഒന്ന് തൊടണം യേശു അങ്ങനെ അനുഭവം എനിക്കുണ്ടാകണം ഹലലുയാശുവേ നന്ദി യേശു യേശുവേ ആരാധന യേശുവേ ആരാധന യശുവേ നന്ദി സ്തുതി പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഞാൻ സെമിനാരിയിൽ മൂന്ന് വർഷം പൂർത്തിയാക്കി സെമിനാരിയിൽ നിന്ന് അടുത്ത മൈനർ സെമിനാരിയിൽ നിന്ന് മേതൃ സെമിനാരിയിലേക്ക് പോകേണ്ട അവസരത്തിൽ ഞങ്ങൾക്കൊരു സെലക്ഷൻ നടത്തുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് എൻ്റെ രക്തരച്ഛൻ എൻ്റെ മാതാപിതാക്കളെ വിളിച്ച് എന്നെയും കൂടി ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു ജെയ്സൺ നല്ല മകനൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇവനിൽ എന്തെങ്കിലും കുറ്റമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്തെങ്കിലും ഗുണമുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഹലലുയ്യ ഹലുയ്യ എന്നിട്ട് എൻ്റെ ഞങ്ങളുടെ റക്തസ് മാതാ എൻ്റെ മാതാപിതാക്കളോട് എന്നോട് കൂടി പറഞ്ഞു ജെയ്സൻ അച്ഛനാകാനായിട്ട് ഉള്ള യോഗ്യതയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇടിവെട്ടേറ്റ പോലെ ഒരു അനുഭവമാണ് എനിക്ക് അപ്പോഴുണ്ടായത് ഇടിവെറ്റേറ്റ പോലെ ഒരു അനുഭവം അതായത് സെമിനാരിൽ എല്ലാ നിയമങ്ങളും പാലിച്ച് ഇങ്ങനെ ആ ഒഴുക്കിന് ഒഫത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയ ഒരു വാക്കുകളായി ഇതുവരെ എന്നോട് എൻ്റെ ഇറക്കൻ പറഞ്ഞിട്ടില്ല നിനക്കൊരു കുറവുണ്ട് അല്ലെങ്കിൽ നിനക്ക് അച്ഛനാവാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ അന്ന് എൻ്റെ മാതാപിതാക്കൾ ഊമ്പിൽ വെച്ചിട്ട് പറയുകയാണ് നിനക്ക് അച്ഛനാവാനായിട്ട് വിളി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങളുടെ മൂത്ത മകനാണ് ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുള്ളൊരു മകനാണ് അവൻ സെമിനാരിയിൽ ചേരണം ചേർന്ന് അച്ഛനാകണമെന്നതിനേക്കാൾ ഞങ്ങളുടെ വീടൊക്കെ നോക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുപോയിക്കൊള്ളാം ഹലലുയ ഹലലുയ്യ പ്രിയപ്പെട്ട ഒരു വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ച് ദാഹിച്ചിരുന്നൊരു കാര്യമാണ് ഒരു വൈദികനാകണം എന്നുള്ളത് ഒരു പ്രഭാതത്തിൽ ആ അച്ഛൻ്റെ വാക്കുകളിലൂടെ ആ വലിയ മനസ്സിൽ വലിയ സങ്കല്പത്തിലൂടെ ഞാൻ കെട്ടിപ്പൊക്കിയിരുന്ന ആ കൊട്ടാരം അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ഹാലലൂയ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ വഴിയായിട്ടാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ രക്തച്ഛനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അച്ഛ ഇതുവരെയും ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് എനിക്ക് ഇന്ന കുറവുകളുണ്ട് എന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ല ഞാൻ അച്ഛനാകുമെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കാൻ ഞാൻ അച്ഛനാകുമെന്ന് തന്നെയാണ് ഇപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഞാൻ അച്ഛനാകാനുള്ള യോഗ്യത ഇല്ല എന്ന് ബഹുമാനപ്പെട്ട അച്ഛ എനിക്ക് ഒരു മാസ സമയം തരണം എനിക്ക് നന്നായി ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ദൈവവിളി ഉണ്ടോ എന്ന് എനിക്കൊരു ബോധ്യമാകാൻ എനിക്കൊരു മാസം സമയം തരണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ വലിയ സന്തോഷത്തോടെ പറഞ്ഞു ശരി ബ്രദറെ ബ്രദറിന് ഒരു മാസ സമയം അനുവദിച്ചിരിക്കുന്നു ദൈവവിളി ഉണ്ടോ എന്ന് നല്ല ബോധ്യത്തിൽ വരികയാണെങ്കിൽ വീണ്ടും സെമിനാരിൽ ചേർക്കാം ഹാലലൂയ ഹാലലൂയ്യാം അന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ല ഇത് ഇനി തിരിച്ചു പോകാൻ സ സാധ്യതയില്ലാത്തൊരു യാത്രയാണ് എന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു അവർ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പക്ഷേ തിരിച്ചു പോയേക്കാം എന്നുള്ളതാണ് അവർ വിചാരിച്ചത് പക്ഷേ സെമിനാരിയിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി തിരിച്ചു വരേണ്ടതുള്ളൂ ഹലലൂയാ ഹലലൂയാ അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനിയുടെ അവസ്ഥയായിരുന്നു ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ അവസ്ഥ ദൈവമുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ സത്യമാണോ ശരിയാന്ന് വിചാരിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട് ഇതെല്ലാം സത്യമാണെന്ന് അപ്പം ഇതും ശരിയായിരിക്കാം പ്രിയപ്പെട്ടവരെ എൻ്റെ മനസ്സിന് ഒത്തിരിയേറെ സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നിരുന്ന സമയമായിരുന്നു ഞാനപ്പോൾ എൻ്റെ ഇടവകപ്പള്ളി ഒരു രണ്ട് കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഇടവപ്പള്ളി എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ അനുദിനവും ഒരു മാസമാണ് എനിക്ക് സമയം തന്നിരിക്കുന്നത് ഒരു മാസത്തിൽ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഒരു മണിക്കൂറ് ദിവികാൻ സന്നിധിയിൽ ചെലവഴിച്ചുകൊള്ള അങ്ങനെ കർത്താവ് എനിക്കൊരു ഉത്തരം തരും അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇടവ് പള്ളിയിലേക്ക് പോകും എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഞാൻ എൻ്റെ ഇടവ് പള്ളിയിൽ പോയി അവിടെ മുമ്പിൽ ഇരിക്കും അങ്ങനെ ആദ്യത്തെ ദിവസം എനിക്ക് പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ തോന്നിയുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര അസ്വസ്ഥയായി ഞാൻ പുറത്ത് കിടന്നു രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടി കൂടുതൽ സമയം ഇരിക്കാൻ തോന്നി മൂന്നാമത്തെ ദിവസം കുറച്ചും കൂടി കൂടുതൽ സമയമായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്തായിരുന്നു ദൈവമേ അങ്ങ് സത്യമായും ജീവിക്കുന്നവനാണോ അതോ ഇതൊക്കെ കുറെ കെട്ടുകഥകളാണോ കുറേ അച്ഛന്മാരും കുറേ മതബോധന അധ്യാപകരൊക്കെ ഒക്കെ പഠിപ്പിച്ചുണ്ടാക്കിയ കുറെ കെട്ടുകഥയാണോ ഇത് ഇത് സത്യത്തിലുള്ള കാര്യമാണോ അങ്ങ് ജീവിക്കുന്ന ദൈവമാണോ ഞാൻ സക്രാൻ്റെ മുമ്പിലിരുന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എനിക്കൊരു അടയാളം തരണം അങ്ങനെ ഓരോ ദിവസവും ഈ സക്രാൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ഒരു അനുഭവം ഉണ്ടാവില്ല ഒരു ഇരുളടഞ്ഞ പോലെ ഒരു അനുഭവം ഞാൻ തിരിച്ചു പോരും വീണ്ടും പിറ്റേ ദിവസം ചെല്ലും അവിടെ കുറേ നേരം പ്രാർത്ഥിക്കും ഒരു ജവമാല ചെല്ലും കുറേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും വീണ്ടും തിരിച്ചു പോരും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു എനിക്ക് ഉത്തരമായില്ല ഇനി മൂന്നാഴ്ച കൂടെ ഉള്ളൂ പിറ്റേ താഴ്ചയിൽ ഞാൻ കടന്നു ചെന്നു അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ സമയം ഇരുന്ന് ഒരു മണിക്കൂർ നിന്ന് പ്രാർത്ഥ ആദ്യമൊക്കെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞത് പിന്നീട് അരമണിക്കൂറാകാൻ തുടങ്ങി പിന്നീട് മുക്കാമണിക്കൂറാകാൻ തുടങ്ങി അങ്ങനെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നപ്പോൾ കുറേ കൂടെ വ്യത്യാസം എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയിൽ വരാൻ തുടങ്ങി മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് പള്ളിയിലേക്ക് കടന്ന് സക്കരയുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പള്ളിയിലെ കപ്പിയാർ എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു ബ്രദറെ പള്ളി അടയ്ക്കാൻ പോവുകയാണ് ഹാലലൂയ ഹാലലൂയ അപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞിരുന്നു മൂന്ന് മണിക്ക് വന്നിരുന്ന ഞാൻ സമയം പോയതേ അറിഞ്ഞില്ല കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കർത്താവിന് രുചിച്ചറിയാനായിട്ട് സാധിച്ച നിമിഷങ്ങളിലൂടെ കടന്നുപോയി പിന്നീട് കപ്പേര് വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനൊരു സമയമായി എന്ന് പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല ഹാലലൂയ ഹാല ലൂയ ജീവിക്കുന്നവനായ കർത്താവ് ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നും ആ കർത്താവിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള വലിയ ഒരു ഉൾക്കാഴ്ച കർത്താവിനിക്ക് തന്നു യേശു ക്രിസ്തുവിൻ്റെ ആ വലിയ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് അവിടെ തന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ശക്തമായ ബോധ്യം തന്നു വലിയൊരു ദൈവസ്നേഹം തന്നു പ്രിയപ്പെട്ടവരെ അന്ന് എൻ്റെ ഹൃദയത്തിൽ കോരിയിട്ട കനലാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നതിന് കാരണം ഹാല ലുയ്യ അവർക്ക് പറഞ്ഞു ഹാല ലുയ്യ ഹാല ലൂയ്യ ഹാല ലുയ്യ പ്രിയപ്പെട്ടവരെ അന്ന് കർത്താവ് തീ കോരിയിട്ടു അന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി പിന്നീട് എനിക്കൊരു ചോദ്യം ഉണ്ടായിട്ടില്ല കർത്താവിനെ അന്വേഷിക്കുന്നവരെ അവിടുത്തെ കണ്ടെത്തും എന്നുള്ള വചനം അത് അന്ന് യാഥാർത്ഥ്യമായതായിട്ട് എനിക്ക് മനസ്സിലായി ഹാലലൂയ ഹാലലൂയ്യ ഞാൻ പിന്നീട് ആ ആഴ്ച തന്നെ സെമിനാരിയിലേക്ക് ചെന്ന് രക്തച്ചോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഒരു വൈദികനാകണം എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നെ ദൈവം വൈദികനാകാനാണ് വിളിച്ചിരിക്കുന്നത് ഈ ഇവിടെ വൈദികനാകാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നെ വേറെ ഏതെങ്കിലും സഭയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപതയിലേക്കോ എന്നെ പറഞ്ഞു വിടാൻ ഒരു എഴുത്ത് തരണം എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് അപ്പോൾ എൻ്റെ രക്തച്ചൽ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ എനിക്ക് സന്തോഷമായി നീ ഇനി മേതസംനിലേക്ക് പോയിക്കോ അങ്ങനെ പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വലിയൊരു ദൈവാനുഭവം ദൈവസ്നേഹാനുഭവം കർത്താവ് അനുഭവം അത് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹാലലൂയ ഹാലൂയ്യ പ്രിയപ്പെട്ടവരെ വലിയ രോഗശാന്തികളെക്കാളും നമുക്കാവശ്യം ഈ ദൈവാനുഭവമാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് ഹാലലൂയ്യ ഹാല ലൂയ്യ അനേകം രക്തസാക്ഷികൾക്ക് തങ്ങളുടെ ജീവിതം ഒന്നുമല്ല യേശുക്രി വിശ്വാസമാണ് വലുത് എന്ന് പ്രഖ്യാപിക്കുവാൻ ഇടയായത് അവർക്കുണ്ടായ ദൈവാനുഭവമാണ് അവൻ ആഗ്രഹിച്ചു കുറിച്ച് പറയുകയാണ് യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവർ ഈ വലിയ ദൈവാനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണം അവർക്ക് പറഞ്ഞ ഹാല ലൂയ്യ ഹാലൂയ്യ ആഗ്രഹത്തോട് പറഞ്ഞ ഹാല ലൂയ്യ യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോട് പറഞ്ഞ ഹാലി ലൂയ്യ പ്രിയപ്പെട്ടവരെ യേശുവിനെ കാണണം യേശുവിനെ അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ ഒരു രോഗശാന്തിയെക്കാളും ഒക്കെ എത്ര വലുതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അനുഭവം ആ അനുഭവത്തിലെ നിറഞ്ഞ് നിറഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ രോഗങ്ങൾ ഒരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല മറ്റുള്ളവരെ അവഗണിക്കുന്ന ഒരു പ്രശ്നമല്ല നമ്മുടെ ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല ജീവിതത്തിലെ അനേകമനേകം പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ അനുഭവം നമ്മെ സഹായിക്കും ഹാലലൂയ്യ ഹാല ലൂയ്യ അപ്പോൾ ഈ സക്കേവൂസിന്റെ ദൈവാനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് സക്കേവൂസ് യേശു ക്രിസ്തുവിനെ കാണുവാൻ യേശു ആരെന്ന് കാണുവാൻ ആഗ്രഹിച്ചു അപ്പോൾ അവന് രണ്ട് പ്രശ്നങ്ങൾ കടന്നു വരികയാണ് എന്താണ് പ്രശ്നം ഒന്ന് അവന് പൊക്കം കുറവായിരുന്നു രണ്ട് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണാൻ സാധിച്ചില്ല ഹാലലുയ്യ ഹാലലുയ്യ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തടസ്സങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തടസ്സങ്ങൾ രണ്ടാമത്തേത് പുറത്തു നിന്നുള്ള തടസ്സങ്ങൾ ഉള്ളിൽ നിന്നുള്ള തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സമാണ് അതുപോലെ നമ്മൾ വിഗ്രഹം എന്ന കരുതി വിഗ്രഹമായിട്ട് പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരു പക്ഷേ നമ്മുടെ നമ്മൾ തന്നെ നമുക്കൊരു വിഗ്രഹമായി തീർന്നേക്കാം മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും പലരും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് അവരവരെ തന്നെയാണ് പ്രിയപ്പെട്ടവർ ഈ ഒരു പൊക്കക്കുറവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും ഈ പൊക്കക്കുറവിനെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കുറവുകളെ അതിനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് അതിനെ മറികടക്കാൻ തയ്യാറാകണം ഹാല ലൂയ ഹാല ലൂയ്യ അതുപോലെ ജനക്കൂട്ടം നമുക്കൊരു തടസ്സമാണ് എന്താണ് ഈ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നടക്കുന്നവര് അവരാണ് അവർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചില ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ ധ്യാനം കൂടി വന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ കൂട്ടുകാരെന്നോട് പറയാണ് നാ പോണു ഒരു പുണ്യാളൻ ദാ പോണു പുണ്യാളൻ ആരാ പുണ്യവാളനാണോ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ പിന്നെ പള്ളിയിൽ പോക്ക് നിർത്തി പ്രിയപ്പെട്ടവരെ ജനക്കൂട്ടം ഒരു തടസ്സമായി തീരുകയാണ് ഹാലലൂയ ഹാലലൂയ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മനുഷ്യന്റെ കേട്ട് നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയായാൽ നിനക്ക് ദൈവാനുഭവം ഉണ്ടാവുകയില്ല ഹാലലൂയ്യ ഒരു പക്ഷേ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഈ വെള്ളിയാഴ്ച ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കള് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം ഇതെന്നും ഈ പ്രാർത്ഥന ആരാധനയായിട്ട് നടന്നാൽ മതിയോ ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ വീട്ടിലിരുന്നാ പോരെ നമ്മുടെ പള്ളിയിലും ദൈവമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം ജനക്കൂട്ടം യേശുക്രിസ്തുവിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ തടയുന്നതാണ് ഹാലിലൂയ്യ ഹാലിലൂയ്യ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവന് ദൈവാനുഭവം ലഭിക്കുകയില്ല മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് മറ്റുള്ളവന് ഇഷ്ടം നോക്കി മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് വിചാരിക്കുകയില്ലേ ഞാൻ ശുചിച്ച് പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ വചനം മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവാനുഭവം ഉണ്ടാവുകയില്ല ഹാലിലൂയ്യ അവർക്ക് പറഞ്ഞ ഹാലിലൂയ്യ കരങ്ങളുയർത്തി പറഞ്ഞ ഹാലിലൂയ്യ ശക്തമായിട്ട് പറഞ്ഞ ഹാലിലൂയ്യ യേശു ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും തൻ്റെ പൊക്ക കുറവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം തൻ്റെ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം ആ കുറവുകളോടുകൂടെ ദൈവത്തെ അന്വേഷിക്കാൻ പുറപ്പെടണം ആ കുറവുകളിൽ നിന്ന് ഒരു മോചനം തേടിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരണം ജന ജനക്കൂട്ടത്തെ ഭയപ്പെടരുത് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടരുത് മറ്റുള്ളവർ എന്തു വേണമെങ്കിൽ പറഞ്ഞു കൊള്ളട്ടെ യേശു ക്രിസ്തുവിനെ എനിക്ക് അനുഭവിക്കണം യേശു ക്രിസ്തുവിനെ സ്നേഹത്തിലേക്ക് കടന്നു വരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ സക്കേവൂസ് ധനികനായിരുന്ന സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്ന സക്കേവൂസ് തൻ്റെ പൊക്കക്കുറവിനെയും ജനക്കൂട്ടത്തെയും മറികടക്കാൻ വേണ്ടി ഒരു സിക്കമൂർ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുകയാണ് ഹാലി ലൂയ ഹാലൂയ അവർക്ക് പറഞ്ഞു ഹാലി ലൂയ ഹാല ലൂയ ഈ സിക്കമൂർ മരത്തിൽ പൊത്തിപ്പിടിച്ച് ഈ അവൻ അതിനെക്കുറിച്ച് വചനം പറയുന്നത് അവൻ യേശുവിനെ കാണാൻ വേണ്ടി മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു ഹലലുയ ഹലുയേശുവിനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ അവൻ നേരെ ആ ജനക്കൂട്ടത്തെ മറികടന്ന് ഓടി സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു അവൻ അവിടെ സാവധാനത്ത് നടന്നു വരികയല്ല ചെയ്തത് അവൻ ഓടി സിഖമൂർ മരത്തിൽ കയറിയിരുന്നു എന്നാണ് പറയുന്നത് ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊരു തിടുക്കം ഉണ്ടാകണം തിടുക്കമുണ്ടാകണം ഹാലലുയ്യൊക്കെ പറഞ്ഞ ഹാലലുയ്യ ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തിടുക്കമുണ്ടാകണം യേശു ക്രിസ്തുവിന്റെ അനുഭവം പരിശുദ്ധ കന്യാമറിയത്തിലുണ്ടായി പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യാാമറിയത്തിൽ കടന്നു വന്നു എന്നിട്ട് അവരോട് പറഞ്ഞു എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു ഈ വാർത്ത കേട്ടപ്പോൾ മറിയം തിടുക്കത്തിൽ തിടുക്കത്തിൽ യാത്ര യാത്ര പുറപ്പെട്ടു പുറപ്പെട്ടു പറഞ്ഞു പ്രിയപ്പെട്ടവരെ മാലാഖമാരെ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ആട്ടിടയരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അന്ന് ആ സമയത്ത് പാതിരാത്രിയിലാണ് വരുന്നത് പാതിരാത്രി പന്ത്രണ്ട് മണി സമയത്ത് മാനാഖമാരെ ആട്ടിടയരുടെ കിലോമീറ്റർ അകലെ കിടക്കുന്ന ആട്ടിടയന്മാരുടെ അടുത്തേക്ക് വരികയാണ് ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഉടനെ വിശേഷം രണ്ടാമത്തെ നമ്മൾ കാണുകയാണ് ആ ആട്ടിടയന്മാർ അതിവേഗം അവര് നാളെ രാവിലെ നേരം വെളുക്കട്ടെ എന്ന് കാത്തിരുന്നില്ല അവർ അതിവേഗം ആ രാത്രിയിൽ തന്നെ യേശുവിനെ കാണാൻ പോയി ഹാലിലൂയ്യ പറഞ്ഞ ഹാലിലൂയ്യ തിടുക്കം തിടുക്കം നമുക്ക് നമുക്ക് വേണം വേണം നമ്മൾ അടുത്ത ഈസ്റ്റർ വരട്ടെ അല്ലെങ്കിൽ ക്രിസ്മസ് വരട്ടെ അടുത്ത ധ്യാനം വരട്ടെ എന്ന് ആലോചിച്ചിരിക്കരുത് യേശു ക്രിസ്തുവിന് അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു പ്രേരണ കഴിഞ്ഞാൽ തിടുക്കത്തിൽ അവൻ്റെ അടുത്തേക്ക് കടന്നു ഹാലിൽ സക്കേസ് മുമ്പേ ഓടി യേശു ക്രിസ്തു മത്തായ സുവിശേഷം നാലാമത്തെ നമ്മൾ കാണുന്നുണ്ട് അവിടുന്ന് ഗലീലി കടൽ തീരത്തേക്ക് പോയപ്പോൾ അവിടെ കുറെ പേര് വല നന്നാക്കുന്നത് കണ്ടു പത്രോസ് അന്ത്രയോസ് അവരൊക്കെ ഇരുന്ന് വല നന്നാക്കുകയാണ് അപ്പോൾ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നിങ്ങൾ എന്നെ അനുഗമിക്കുക അവരെന്ത് ചെയ്തു ഞങ്ങൾ അപ്പനോട് ചോദിച്ചിട്ട് വരാം ഭാര്യയോട് ചോദിച്ചിട്ട് വരാം അല്ലെങ്കിൽ ബന്ധുക്കളോട് വിട ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞില്ല അപ്പോൾ തന്നെ ആ വള്ളവും വലയും അവിടെ ഉപേക്ഷിച്ച് അവര് യേശുവിനെ അനുഗമിച്ചു അനുഗമിച്ച് ഹാലിലൂയ്യ അവർക്ക് പറഞ്ഞ ഹാലിലൂയ്യ ശക്തമായിട്ട് പറഞ്ഞ ഹാലിലൂയ്യ ബോധ്യത്തോട് പറഞ്ഞ ഹാലിലൂയ്യ ഇരുകൈകളും ഉയർത്തി പറഞ്ഞ ഹാലിലൂയ്യ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ അനുഭവത്തിന് ഒരു തിടുക്കം നമുക്ക് ആവശ്യമാണ് വെറുതെ ഇരുന്നാ പോരാ നമ്മൾ യേശു ക്രിസ്തു അനുഭവം കിട്ടാൻ വേണ്ടി അന്നാ സാവധാനത്തിൽ കൈപൊക്കാമെന്നൊന്നും പറഞ്ഞാൽ പോരാ യേശു ക്രിസ്തു അനുഭവം വേണമെങ്കിൽ ഒരു തിടുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അതാണ് സക്കേ അനുഭവം അവൻ വേഗം ഓടി മുമ്പേ ഓടി അവൻ താ സാവധാനത്തിൽ നടന്നു വരികയല്ലേ ചെയ്തത് അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു ഹാല ലൂയ്യ ഹാല ലൂയ്യ ഹാലൂയ്യ പ്രിയപ്പെട്ടവരെ യേശു പലപ്പോഴും ഈ ദൈവാനുഭവത്തിലേക്ക് പോയിരുന്നത് യേശു ദൈവവുമായിട്ടുള്ള പിതാവായി ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോയിരുന്നത് മലമുകളിൽ വെച്ചിട്ടായിരുന്നു സഖ്യവൂസ് മരത്തിൻ്റെ മുകളിലേക്ക് കയറി ഉന്നതങ്ങളിലേക്ക് കയറി എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ യേശു അനുഭവത്തിനെ അവിടുത്തോട് കൂടെ ഇരിക്കേണ്ടത് ആവശ്യമാണ് ഹാലലൂയ അവർക്ക് പറഞ്ഞു ഹാലലൂയ്യ ഹാലലൂയ്യ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ ശിഷ്യന്മാരെ ശാപക യോഹനാൻ്റെ ശിഷ്യന്മാരെ യേശുവിനടുത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ് യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നതുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു അവർ പറഞ്ഞു റബ്ബി ഗുരു എന്നാണ് അർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് ഹാല ലൂയ്യ ഹാലൂയ്യ യേശു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലാൻ യേശുവിനോട് കൂടെ ആയിരിക്കണം ഹാലലൂയ ഹാലൂയ്യ അപ്പോൾ അവൻ പറഞ്ഞു വന്ന് കാണുക വന്ന് കാണുക വന്ന് കാണുക ഞാൻ ആയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ വന്ന് കാണുക അവർ അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് കൂടെ താമസിച്ചു ഹാലലൂയ്യ എന്നിട്ട് യോഹന്നാൻ ശ്രീഹ പറയുകയാണ് അപ്പോൾ സമയം പത്താം മണിക്കൂർ ആയിരുന്നു അതായത് ഈ പത്താം മണിക്കൂർ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ജീവിതത്തിനുണ്ടായ ദൈവാനുഭവത്തിന്റെ നിമിഷമാണ് ഈ പത്താം മണിക്കൂർ ഹാലലൂയ ഓരൊക്കെ പറഞ്ഞ ഹാലിലൂയ്യ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു പത്താം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് കേട്ടോ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യർത്ഥമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പത്താം മണിക്കൂറുണ്ടാകണം അതിന്റെ യേശുവിനെ ഞാൻ കണ്ടുമുട്ടുന്ന സമയമാണ് ഹാലിൽ പ്രിയപ്പെട്ടവർ ആ പത്താം മണിക്കൂർ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ യേശുവിനോട് കൂടെ വസിക്കുന്ന സമയത്ത് ഈ പത്താം മണിക്കൂർ അനുഭവത്തിലേക്ക് ഓരോ മകനും മകളും കടന്നു വരും പ്രിയപ്പെട്ടവർ ദാഹത്തോടുകൂടി പ്രാർത്ഥിക്കട്ടെ ദൈവമായ കർത്താവേ എല്ലാവരും ഉറക്കെ പറഞ്ഞ് ദൈവമായ കർത്താവേ ദൈവമായ കർത്താവേ അങ്ങയുടെ പത്താം മണിക്കൂറിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ ഇപ്പോൾ വർഷിക്കണമേ ഇപ്പോൾ വർഷിക്കണമേ ഒന്ന് സൂചിച്ച് പ്രാർത്ഥിച്ചും എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് തിടുക്കത്തിൽ എഴുന്നേറ്റ് നിന്നെ ഒരു തിടുക്കമുണ്ടാകട്ടെ യേശുക്രിസ്തുവിനെ കാണുവാനുള്ള ഒരു തിടുക്കമുണ്ടാകട്ടെ യേശുക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള തിടുക്കമുണ്ടാകട്ടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു ഹലലുയാ ഹലലുയാ ഹലലുയാ

ഞാൻ പാടിത്തരുന്ന പാട്ടിൻ്റെ ഇരടികൾ നമുക്ക് പാടി ഏറ്റുപാടി പ്രാർത്ഥിക്കാം യേശുവിനെ കാണേനം എനിക്കേശുവിനെ കാണേനം പൂർണമായ ശിപ്പുഞ എനിക്കേശുവിനെ കാണേനം എല്ലാവരും ചേർന്ന് യേശുവിനെ കാണേനം എനിക്കുവിനെ കാണേനം തീവ്രമായി ഞാൻ ആശിപ്പുഞ്ഞുവിനെ കാണേനം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി മനസ്സിനെ ശാന്തമാക്കിയിട്ട് നമ്മൾ ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കുന്നു യേശുവിനെ കാണേനം എനിക്കുവിനെ കാനേനം തീവ്രമായി ആഗ്രഹത്തോടെ എനിക്കേശുവിനെ എനിക്കേശുവിനെ കാനീനം നമുക്കെല്ലാവർക്കും ഇരിക്കാം പ്രിയപ്പെട്ടവരെ വലിയ ആഗ്രഹത്തോടുകൂടെ സക്കേവൂസ് ഓടി ആ സിക്കമൂർ മരത്തിൽ കയറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് യേശു ആ വഴിയിലൂടെ കടന്നു വരികയാണ് ഹലലൂയ ഹലലു ഹലലുയ്യ നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ നിന്റെ ദൈവം പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും ഹലലുയ്യ നീ ഒന്ന് കൈ നീട്ടിയാൽ നിന്റെ ദൈവം നിന്റെ അടുത്തേക്ക് വരും അതാണ് യേശുവിന്റെ പ്രത്യേകത അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മളൊന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ യേശു നമ്മുടെ അടുത്തേക്ക് വരും പ്രിയപ്പെട്ടവരെ ചെറിയ കുഞ്ഞുങ്ങള് ഒന്ന് കരഞ്ഞാ മതി അവരുടെ അമ്മ എവിടെ ആയിരിക്കുന്നോ അവിടെ നിന്ന് ഓടി ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരും പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ദൈവം നമ്മളൊന്ന് വിളിച്ചാൽ വരാതിരിക്കുമോ നമ്മളൊന്ന് വിളിച്ചാൽ നമ്മുടെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരും അതാണ് സക്കേവൂസ് യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ യേശു അതിനു മുൻപേ സക്കേവൂസിനെ കണ്ടു യേശു അതിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് ആളുകൾ യേശുവിൻ്റെ കൂടെയുണ്ട് യേശു സിക്കമൂർ മരത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്നു അവിടുന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഹലലുയ ഹലലുയ്യ ഹലുയ്യ ഹലുയ്യ എന്നോട് ഒരു സഹോദരൻ എങ്ങനെ പങ്കുവയ്ക്കുകയായിരുന്നു അവരുടെ അടുത്തുള്ള ഒരു ഹൈന്ദവനായിട്ടുള്ള വ്യക്തി അക്രൈസ്തവനായിട്ടൊരു വ്യക്തി എട്ട് വർഷമായിട്ട് മക്കളില്ല പക്ഷേ ഈ വ്യക്തി അമ്പലത്തിലെ പൂജാരിയാണ് ഹലലുയ്യ ഹലലുയ്യ അപ്പോൾ ഈ വിവരം ഈ വ്യക്തി നമ്മുടെ ഈ ക്രൈസ്തവനായ സുഹൃത്തിനോട് പങ്കുവെക്കുകയാണ് അപ്പോൾ ക്രൈസ്തവനായ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നീ ആ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ മാതാവിൻ്റെ രൂപം വെച്ച ഒരു കുരിശുപള്ളിയുണ്ട് ഒരു കപ്പേളയുണ്ട് അവിടേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് മാതാവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നീ പോയിക്കോളാം പറഞ്ഞു മാതാവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പോയിക്കോളാം പറഞ്ഞു പിന്നീട് പറയാണ് ഒരു വർഷത്തുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് ഒരു കുഞ്ഞുണ്ടായി ഹാല ലൂയ്യ ഹാല ലൂയ്യ ഹാല ഇന്ന് ആ അമ്പലത്തിലെ പൂജാരി ആ അമ്പലത്തിലേക്ക് പൂജയ്ക്ക് വരുന്നവരോട് പറയും നിങ്ങൾ പോയിട്ട് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ എഴുതിരി അതിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഇവിടുത്തെ ശക്തി എവിടെയാണ് ഹലലുയ്യ ഹലുയ ഹാലുയ്യ ഇത് നടന്ന സംഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യേശു ക്രിസ്തുവിനടുത്തേക്ക് ഒന്ന് തിരിഞ്ഞാൽ മതി യേശു ക്രിസ്തു നമ്മളെ വാരിപ്പുടരും ദൂർത്തുപുത്രൻ സകലതും നശിപ്പിച്ച് ദൂർത്തനായിട്ട് പല സ്ഥലങ്ങളും അലഞ്ഞു നടന്ന് അവസാനം പന്നിക്കുഴിയിൽ വീണ് തൻ്റെ ജീവിതത്തിൽ സുബോധമുണ്ടായപ്പോൾ തിരിച്ചു വന്നപ്പോൾ വചനം പറയുകയാണ് പിതാവ് അകലെ വെച്ച് തന്നെ മകനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഹാല ലുയാൽ ലുയ്യാ ഹാലുയ്യാ നീ യേശുവിലേക്ക് തിരിയാനായിട്ട് ഒരു തീരുമാനമെടുത്താൽ നിന്റെ ദൈവം നിന്റെ അടുത്തേക്ക് വരും നിന്നെ സ്നേഹത്തോടെ പിടിക്കും നിന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യോഹന്നാന്റെ വെളിപാടിന്റെ പുസ്തകത്തിലെ മൂന്നാം മധ്യം ഇരുപതാം വാക്യം പറയുകയാണ് ഇതാ ഞാൻ വാതിൽ കൽമുട്ടുന്നു ഇതാ ഞാൻ ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഹാലലൂയ്യ ഹാല ലൂയ്യ ഹാല ലൂയ്യ ഹാല ശക്തമായിട്ട് പറഞ്ഞ ഹാല ലൂയ വരതൂയ ശക്തമായിട്ട് പറഞ്ഞു ക്രിസ്തു കരമുയർത്തി കഴിഞ്ഞാൽ നിന്റെ അടുത്തേക്ക് വരും നീ കരഞ്ഞൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ വേദനിച്ചൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈശോ നിന്റെ അടുത്തേക്ക് വരും ഹാല ലൂയാ ഹാല ലൂയ ഹാല ലൂയ പ്രിയപ്പെട്ടവരെ സക്കേസ് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് അവന്റെ ദൈവം അവനെ സ്നേഹിക്കുന്ന ദൈവം അവന് വേണ്ടി ജീവൻ ബലിയായി സമർപ്പിക്കാൻ നിൽക്കുന്ന ദൈവം അവനെ കണ്ടു അവനോട് പറഞ്ഞു നീ താഴേക്ക് ഇറങ്ങി വരിക അവൻ്റെ പേരെടുത്തു പിടിക്കുകയാണ് സക്കേ നീ താഴേക്ക് വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ താമസിക്കേണ്ടിയിരിക്കുന്നു യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് അവര് മാനവദനരായിരുന്നു അവരൊത്തിരി ദുഃഖിതരായിരുന്നു അവർ വേദനയോടുകൂടെ കടന്നു പോകുമ്പോൾ ഒരു അപരിചിതൻ അവരുടെ അടുത്തേക്ക് വരികയാണ് ആ അപരിചിതൻ വചനം പറഞ്ഞുകൊണ്ട് എങ് എന്തുകൊണ്ടാണ് യേശു സഹിക്കാനിടയായത് എന്നതിനെ കുറിച്ച് അവരോട് വിശദീകരിച്ച് അവർ നടന്നു പോകുമ്പോൾ നേരെ ഇരുട്ടി അപ്പോൾ അവർ പറഞ്ഞു കർത്താവേ നേരം വൈകുകയാണ് അങ്ങ് ഞങ്ങളോട് കൂടെ താമസിക്കണമേ ഹാലലൂയ ഹാലലൂയ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ യേശുവിന് വാതിൽ തുറന്നു കൊടുക്കുവാൻ നീ തയ്യാറാണോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുവാൻ നീ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ ഇതാ ഞാൻ മുട്ടുന്നു ആരെങ്കിലും സ്വരം കേട്ട് വാതിൽ തുറന്നു ഞാൻ അവന്റെ അടുത്തേക്ക് വരും പ്രിയപ്പെട്ടവരെ യേശു നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ കൽ മുട്ടുന്നു നീ തുറന്നു കൊടുക്കാൻ തയ്യാറുണ്ടോ തുറന്നു കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കുറെ പ്രശ്നങ്ങളുണ്ട് ഹാലിലൂയ ഹാലൂയ്യ ഹാലൂയ്യ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തെ നീ അനുവദിക്കോ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ നീ ദൈവത്തെ അനുവദിക്കോ ഒരിക്കൽ ഈശോ സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സിനഗോഗിലെ കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പിശാജു ബാധിതൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് യേശുവേ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം നീ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ദൈവത്തിന് നീ വാതിൽ തുറന്നു കൊടുക്കുമോ നിന്റെ ജീവിതം യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളിൽ നീ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ തയ്യാറാകേണ്ടി വരും നിന്റെ തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ജീവിതത്തിൽ നീ കൂടെ കൊണ്ട് നടക്കുന്ന പല തിന്മകൾ ഉപേക്ഷിക്കേണ്ടി വരും മറ്റുള്ളവരുടെ മുമ്പിൽ നീ കളിയാക്കപ്പെട്ടേക്കാം നീ അപമാനീതനാക്കപ്പെട്ടേക്കാം എളിമപ്പെടേണ്ടി വന്നേക്കാം യേശു ക്രിസ്തുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം വളരെ വലിയ ചോദ്യമാണ് യേശു ക്രിസ്തു നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുവാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നീ തുറന്നു കൊടുക്കാൻ തയ്യാറാണോ യേശു പറഞ്ഞു സഖ്യ ഹുസേൺ പറഞ്ഞു ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്ന പോലെയല്ല യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ വളരെ പ്രതിബന്ധങ്ങളും വളരെ വളരെ പ്രശ്നങ്ങളും പിടിച്ച ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്ന കാര്യങ്ങൾ യേശുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും ഹാലലൂയ ഹാലൂയ്യ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ നീ തയ്യാറുണ്ടോ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരും ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന് വേണ്ടി ത്യജിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ സമ്പത്ത് ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ യേശുക്രിസ്തുവിന് വേണ്ടി ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ യേശു ക്രിസ്തുവിന് വേണ്ടി മാനക്കേട് സഹിക്കാൻ തയ്യാറുണ്ടോ അങ്ങനെങ്കിൽ മാത്രമാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളു ഹാലലൂയ ഹാലൂയ ഒരു വിലയുമില്ലാത്ത ഒരു വിലയുമില്ലാത്ത ഒരു ബലി അർപ്പണമല്ല ക്രൈസ്തവിന്റെ ജീവിതം നടക്കുന്നത് വിലയുള്ള ബലിയർപ്പണമാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നീ നിലകൊള്ളാൻ തയ്യാറെടുക്കുമ്പോൾ നീ തീരുമാനമെടുക്കുമ്പോൾ നിനക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും പ്രിയപ്പെട്ടവർ നിനക്കറിയാമോ യേശുവിൻ്റെ പതിനൊന്ന് സ്നേഹന്മാർ പതിനൊന്ന് ശിഷ്യന്മാര് ആരും കട്ടിൽ കിടന്നുകൊണ്ടല്ല മരിച്ചത് ആരും കടലിൽ കിടന്നുകൊണ്ടല്ല മരിച്ചത് ആകെ കൂടി പറയുന്നത് യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത് ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വം വരികയാണ് ചെയ്തത് യോഹന്നാനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുന്നതിന് മുൻപ് യോഹന്നാനുണ്ടായ ഒരു അനുഭവം അത് പലരും കേട്ടിട്ടുണ്ടാവില്ല യോഹന്നാനെ തിളച്ച എണ്ണയിൽ മീൻ വറക്കുന്നത് പോലെ വറുത്തതാണ് തിളച്ച എണ്ണയിലിട്ട് വലിയൊരു പാത്രത്തിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് യോഹനാൻ അത് മൊരിഞ്ഞില്ല ഒന്നും സംഭവിച്ചില്ല ഒരു ചുക്കും സംഭവിച്ചില്ല അതുകൊണ്ട് രാജാവ് അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി ഹാലിലൂയ്യ 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 വരച്ചട്ടിയിൽ നിന്ന് പോലും ദൈവത്തെ സ്തുതിക്കുവാൻ നിനക്ക് സാധിക്കുമോ അങ്ങനെയാണെങ്കിലാണ് ദൈവാനുഭവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ ഹാലിൽ സൂചി പ്രാർത്ഥിക്ക് ഹാലിലൂയ്യ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ ഹാല ലൂയ്യൂയ്യ ഹലുയ്യ ഹലൂയ്യേശു അനുഭവത്തിന് വേണ്ടി ദാഹിക്കുന്നു കർത്താവേ യേശു അനുഭവത്തിന് വേണ്ടി ദാഹിക്കുന്നു യേശുവേ അങ്ങേ കാണുവാൻ അങ്ങെ അനുഭവിക്കുവാൻ അങ്ങേക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എൻ്റെ ജീവിതത്തിന്റെ വാതിലിതാ ഞാൻ തുറക്കുന്നു

യേശുവിനെ കണ്ടവര് വന്ന വഴിയിലൂടെ തിരിച്ചു പോവുകയില്ല യേശുവിനെ കണ്ടവരാരും വന്ന വഴിയിലൂടെ തിരിച്ചു പോവുകയില്ല ഈ ധ്യാനം കഴിഞ്ഞ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ പഴയ വ്യക്തികളായിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ നിങ്ങൾ കണ്ടിട്ടില്ല യേശുവിനെ അനുഭവിച്ചിട്ടില്ല യേശുവിനെ അനുഭവിച്ച ഒരു വ്യക്തിക്ക് പഴയ വഴിയിലൂടെ തിരിച്ചു പോകാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോ പ്രാവശ്യവും ഈ ധ്യാനത്തിലേക്ക് വരികയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പഴയ വഴിയിലൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് യേശു അനുഭവം ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് ഹാല ലൂയ ഹാല ലൂയ്യ ഹാല ലൂയ്യ യേശുവിനെ കാണാൻ വന്ന പൂജരാജാക്കന്മാർ ഹെറോദേഴ്സിൻ്റെ അടുത്ത് വഴിയൊക്കെ ചോദിച്ച് അവരെ കാര്യത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ പിന്നെ വചനം പറയാണ് അവർ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുപോയി അവർ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുപോയി യേശുവിനെ കണ്ടവർക്ക് വന്ന വഴിയിലൂടെ തിരിച്ചു പോകാൻ സാധിക്കുകയില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളുണ്ടാകും അവന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകും അവന് സാധാരണ അതുവരെ ജീവിച്ച പോലെ ജീവിക്കാൻ സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ സക്കേ യേശുവിൻ്റെ അനുഭവം ഉണ്ടായി സക്കേ യേശുവിൻ്റെ അനുഭവം ഉണ്ടായി യേശുവിന് അനുഭവം ഉണ്ടായപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു സക്കയൂസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ ഇതാ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എൻ്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ് ദശാംശമൊന്നുമല്ല ഫിഫ്റ്റി പെർസെന്റ് ആണ് കൊടുക്കുന്നത് ആരുടെയെങ്കിലും മക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിനെ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഒരു രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നാല് രൂപ അവർക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ സക്കേ ഹൂസ് പ്രഖ്യാപിച്ചു സക്കേ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഹാലലൂയ്യ ഹാല ലുയ്യ ഹാലൂയ്യ ഹാലൂയ്യ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ധ്യാനം കഴിഞ്ഞ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ പറയണം പോയ അമ്മയല്ലല്ലോ അല്ലെങ്കിൽ പോയ ജീവിത പങ്കാളി അല്ലല്ലോ തിരിച്ചു വന്നത് പോയ അപ്പനല്ലോ തിരിച്ചു വന്നത് പോയ അമ്മയല്ലല്ലോ തിരിച്ചു വന്നത് ഇതൊരു പുതിയ വ്യക്തിയാണല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശു അനുഭവം ഉണ്ടായി എന്നാണ് ഇതിന്റെ അർത്ഥം ഹാലലൂയ ഹാലൂയ്യ ഹാലൂയ്യ ശക്തമായിട്ട് പറഞ്ഞ ഹാലിലൂയ്യ പ്രിയപ്പെട്ടവരെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കള് നമ്മോട് പറയുകയാണ് പഴയതിനേക്കാൾ മോശമായിട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇരുന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല നമ്മുടെ ജീവിതത്തിൽ യേശു അനുഭവം ഉണ്ടായില്ല പ്രിയപ്പെട്ടവര് യേശു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വന്ന വഴിയിലൂടെ തിരിച്ചു പോകാൻ പറ്റില്ല വന്ന വഴിയിലൂടെ തിരിച്ചു പോകാൻ പറ്റില്ല സക്കൈവൂ സതാണ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവര് കുംഭസാരം എന്ന കൂദാസയുടെ ഈ ഒരു ഭാഗം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ കുംഭസാരിക്കുന്നു കുംഭസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയുന്നു വൈദികൻ ഒരു പ്രാശിദ്ധം പറയുന്നു ഒരു സ്വർഗസ്സനായ അല്ലെങ്കിൽ പത്ത് നന്മ നിറഞ്ഞവരെ പറയുന്നു അത് ചെല്ലുന്നു തിരിച്ചു പോകുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അതുവരെയുള്ള ജീവിതത്തെ തിരുത്തിക്കുറിക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ ഈ ധ്യാനം കഴിഞ്ഞ് ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഈ ആരാധന കഴിഞ്ഞ് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം ഞാൻ ഇന്ന് ഇതുവരെ ജീവിച്ച പോലെയല്ല എൻ്റെ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു ഒരു മാറ്റം മാറ്റം ഞാൻ ഞാൻ വരുത്തും വരുത്തും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ ഞാൻ എടുക്കും ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ ആദ്യമേ ഇവിടേക്ക് വന്നതുപോലെയല്ല ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പെരുമാറാൻ പോകുന്നത് ഞാൻ എൻ്റെ മക്കളോട് പെരുമാറാൻ പോകുന്നത് ഞാൻ സമൂഹത്തിൽ ഇടപെടാൻ പോകുന്നത് യേശു ക്രിസ്തുവിന് നിന്ന് സ്വീകരിച്ച ചൈതന്യത്തിനനുസരിച്ചായിരിക്കും ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ഹലലൂയ്യ ഹലൂയ്യ പ്രിയപ്പെട്ടവരെ ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സക്കെ പ്രഖ്യാപിച്ച പോലുള്ള ഒരു തീരുമാനം ശക്തമായിട്ടുള്ള തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മളിങ്ങനെ വന്ന് ആരാധനയിൽ സംബന്ധിച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങളുടെ കൂടെ വേണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാൻ നിങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ച് വേണം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാൻ നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കണം എൻ്റെ ജീവിതം എപ്രകാരമുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചില് പറയുന്നത് അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി തീർന്നു പ്രകാശിതരായി തീർന്നു ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ പന്തലിൽ എന്തെങ്കിലും പൊടിയുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പൊടിയുമില്ല എന്നാൽ നല്ല ശക്തമായ ഒന്ന് ഇവിടെ അടിച്ചു നോക്കട്ടെ ആ വെടിച്ചം പോകുന്ന വടിയിലെല്ലാം പൊടി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാം പ്രിയപ്പെട്ടവര് ഇതാണ് യേശു ക്രിസ്തുവാകുന്ന ആ പ്രകാശം നമ്മിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം വരുത്തേണ്ട മേഖലകൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരുത്തലിന് മേഖലകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ തിരിച്ചറിവിനനുസരിച്ച് തീരുമാനമെടുത്തിട്ട് വേണം പോകാൻ ഹാലലുയ്യക് പറഞ്ഞ ഹാലൂയ ക്ഷമിക്കണം ഈ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണം എന്ന് പരിശു താല്മാവുന്ന എനിക്കൊരു പ്രചോദനം തരികയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നൊരു തീരുമാനം എടുക്കണം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ കണ്ട് സംസാരിച്ചു കൊള്ളാം ക്ഷമ ചോദിച്ചു കൊള്ളാം എന്നുള്ളൊരു എടുത്തിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഇവിടെ നിന്ന് വന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു പോകരുത് ഹലൂയ്യ ഹലൂയ നിങ്ങളൊരു പുതിയ മനുഷ്യനായിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു രോഗശാന്തിയും കിട്ടിയിട്ടുണ്ടാവുകയില്ല നിങ്ങളുടെ കടബാധ്യത പഴയ തന്നെ ആയിരിക്കാം പക്ഷേ നിങ്ങളിൽ വ്യത്യാസം വരണം ഹാലി ലൂയ ഹാലൂയ അവർക്ക് പറഞ്ഞ ഹാലി ലൂയ വലതൂയേശു പ്രകാശിലേക്ക് നോക്കിയെന്ന് പറഞ്ഞു ഹാലി ലൂയ്യ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ഒരു തിരുത്തൽ ഞാൻ വരുത്തണം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഞാൻ വരുത്തണം എൻ്റെ കുടുംബത്തിൽ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തണം മറ്റുള്ളവരുള്ള ബന്ധങ്ങളൊരു മാറ്റം വരുത്തണം അത് യേശുവിൻ്റെ സന്നിധിയിൽ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം കർത്താവ് ഇന്ന് ഞാൻ തിരിച്ചു തിരിച്ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വ്യക്തിയായിരിക്കും ഞാൻ വന്നതുപോലെയല്ല തിരിച്ചു പോകാൻ പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇതുവരെ കടന്നു വന്ന വഴിയിലൂടെ അല്ല തിരിച്ചു പോവുക ഞാൻ മറ്റൊരു മനുഷ്യനായിട്ട് പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും തിരിച്ചു പോവുക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്ന് ഈ രണ്ടാമത്തെ വെള്ളിയാഴ്ച രണ്ട് രണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞു അല്ലേ മൂന്നാമത്തെ വെള്ളിയാഴ്ചയായിരിക്കും നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ പുതിയൊരു വർഷത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത് വർഷം അനുഗ്രഹത്തിന് വർഷമായിട്ട് മാറണം നല്ല തീരുമാനങ്ങളുടെ വർഷമായിട്ട് മാറണം യേശു ക്രിസ്തുവിൽ ജീവിതത്തെ നവീകരിക്കുവാനുള്ള ഒരാഗ്രഹത്തോടു കൂടെ വേണം പോകാനായിട്ട് പ്രിയപ്പെട്ടവർ സക്കേവൂസിൻ്റെ ജീവിത അനുഭവം സക്കേബൂസ് നമുക്ക് കാണിച്ചു തരുന്ന വലിയ മാതൃക യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരെല്ലാവരും അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയവരെല്ലാവരും പ്രകാശിതരായിത്തീർന്നു ആ വലിയ പ്രകാശത്തിലേക്ക് കടന്നു വരുവാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ വലിയ തീക്ഷതയോടു കൂടെ പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിന് അനുഭവം എനിക്കുണ്ടാകണം ആ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം ആ ഒരു തിടുക്കം നമുക്കുണ്ടാകണം ആ